നമസ്തേ. അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠമാണ് അൻമോൽ പ്യാർ. ആ പാഠത്തിലെ പതംഗ കെ സാത്ത് എന്ന ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് സീന എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കളിക്കാറുണ്ട്. എന്തൊക്കെ കളികളാണ് നമ്മൾ കളിക്കുക? ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നവരുണ്ട്. നമ്മളെ പോലെ തന്നെ ഒരു കുട്ടിയാണ് സീനയും. അവളും വീട്ടിലെത്തിക്കഴിഞ്ഞ് കളിക്കുകയാണ്. അവൾ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് അറിയാമോ? അവൾ പതംഗയ്ക്ക് സാത്താണ് കളിക്കുന്നത്. പതംഗ എന്ന് വെച്ചാൽ പട്ടം. ദേ നോക്കൂ, ഞാനും ഒരു പതംഗ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ പട്ടത്തിൻ്റെ കൂടെ? ആ, അത് വളരെ രസകരമാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. പതംഗ സാത്ത്, പട്ടത്തിനൊപ്പം. ശ്യാം കോ സീന പതംഗ സാത്ത്. ശ്യാം കോ എന്ന് വെച്ചാൽ വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം സീന പട്ടത്തിനൊപ്പം. അവൾ മനോഹരമായൊരു പട്ടമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭംഗി കണ്ട് അവൾ പറഞ്ഞു, വാ കിത്തനി സുന്ദർ ഹോ. വാവ്, എന്തൊരു ഭംഗിയാണ്. അവൾ പട്ടവുമായി പുറത്തേക്ക് ഓടി. നല്ല തെളിഞ്ഞ ആകാശം, പട്ടം പറത്താൻ പറ്റിയ സമയം. അങ്ങനെ പട്ടം പറത്താൽ രസം പിടിച്ച് വരികയാണ്. അപ്പോൾ സീന പട്ടത്തോട് ചോദിച്ചു, ഖുഷ് ഓനാ. ഖുഷ് എന്ന് വെച്ചാൽ സന്തോഷം. ഖുഷ് ഓനാ എന്ന് വെച്ചാൽ സന്തോഷമല്ലേ? പട്ടം വളരെ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. അപ്പോഴാണ് സംഭവിച്ചത്, അവളുടെ പട്ടം ഒരു മരക്കൊമ്പിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അവൾ വിഷമത്തോടെ ചോദിച്ചു, ക്യാ കരും, എന്തു ചെയ്യും. അവിടെ നിന്ന് അവൾ കരയാൻ തുടങ്ങി. അത് കണ്ട് അവളുടെ അച്ഛൻ ഓടിയെത്തി. അവളുടെ വിഷമം മാറ്റാനായി അതുപോലെ തന്നെയുള്ള ഒരു പട്ടം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവൾക്കത് വേണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, നഹീം വഹി പതംഗ ചായിയെ, വേണ്ട, എനിക്ക് ആ പട്ടം തന്നെ വേണം. എങ്ങനെയെങ്കിലും ആ പട്ടം തിരിച്ചെടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചുകൊണ്ട് മരത്തണലിലേക്ക് ഓടി. ഒരു വലിയ കമ്പെടുത്ത് വളരെ ബുദ്ധിമുട്ടി ആ പട്ടം എടുക്കാൻ ശ്രമിച്ചു. ഉഫ് ഉഫ് അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു. അവസാനം അവൾക്ക് ആ പട്ടം തിരിച്ചു കിട്ടി. പട്ടം അങ്ങിങ്ങായി കീറിയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവൾ പട്ടത്തോട് ചോദിച്ചു, ദർത്ത് ഹുവാക്യ. ദർത്ത് എന്ന് വെച്ചാൽ വേദന. നിനക്ക് വേദനിച്ചോ? പട്ടം തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിലെ പുതിയ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. രംഗ് ഭരെ, നിറം കൊടുക്കുക. ചിത്രത്തിൽ തന്നിരിക്കുന്ന പതംഗിന് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ അനുസരിച്ചാണ് നിറം കൊടുക്കേണ്ടത്. വണ്ണ എന്ന നമ്പർ ചെയ്തിരിക്കുന്നിടത്ത് പീല മഞ്ഞ നിറവും, ടു എന്ന നമ്പർ ചെയ്തിരിക്കുന്നിടത്ത് കാല കറുപ്പ് നിറവും, ത്രീ എന്ന നമ്പർ ചെയ്തിരിക്കുന്നിടത്ത് ഹര പച്ച നിറവും, ഫോർ എന്ന നമ്പർ ചെയ്തിരിക്കുന്നിടത്ത് ലാൽ ചുവപ്പ് നിറവുമാണ് കൊടുക്കേണ്ടത്. നിറം കൊടുത്തു കഴിഞ്ഞെങ്കിൽ ബത്തായേ മേരാനാം. എൻ്റെ പേര് പറയൂ, പതംഗ എന്ന് എഴുതാം. നാം നീയാഹേ, പേര് നൽകിയോ? തോ ഫൂൽക്കോ രംഗുദേ, പൂവിന് നിറം കൊടുക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായോ? ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും എത്തും. ആ ക്ലാസ്സസ് കാണുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ധന്യവാദം.